നമസ്കാരം. ജലദോഷത്തിന്റെ ഏറ്റവും ശല്യപ്പെടുത്തുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് മൂക്കിലെ തടസ്സം. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി പലരും ശ്രമിക്കുമ്പോൾ എന്താണ് അതിനുവേണ്ട പെട്ടെന്നുള്ള പരിഹാരമെന്ന് പലർക്കും അറിയാൻ സാധിക്കില്ല. പല വിധത്തിലുമുള്ള ഒറ്റമൂലികൾ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് കൃത്യമായ പരിഹാരമെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ചൂടുള്ള പാനീയങ്ങൾ മുതൽ ആവി പിടിക്കുന്നതുവരെ മരുന്ന് ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയെന്നും പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുവെന്നും നമുക്ക് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ശ്വസനം വേഗത്തിലും കാര്യക്ഷമമായും തിരിച്ചെടുക്കാൻ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട 8 പ്രകൃതിദത്ത മാർഗങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ചില പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതെങ്കിലും വശത്ത് ഉറങ്ങുക. മൂക്കിലെ തടസ്സം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സൈനസുകളിൽ ധാരാളം കഫം കുടുങ്ങിക്കിടക്കുന്നു എന്നാണ്. അതിനാൽ 2 തവണ ഉപയോഗിച്ച് രാത്രിയിൽ നിങ്ങളുടെ തല ഉയർത്തേണ്ടത് പ്രധാനമാണ്. നിങ്ങൾ മലർന്നു കിടക്കുന്നതിന് പകരം ചരിഞ്ഞുകിടക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് തടസ്സത്തെ ഇല്ലാതാക്കുന്നുണ്ട്. നിങ്ങളുടെ മൂക്കിന് കൂടുതൽ കഫം അടിഞ്ഞുകൂടാൻ അനുവദിക്കുന്നതിന് പകരം രാത്രിയിൽ ഇതിനെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നതാണ് ഈ കിടത്തം. ചൂട് ചായ കുടിക്കുക. ചൂടുള്ള ദ്രാവകങ്ങൾ കുടിക്കുന്നത് നിങ്ങളുടെ തണുപ്പ് വേഗത്തിൽ ഒഴിവാക്കാൻ സഹായിക്കില്ല, പക്ഷെ നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ലക്ഷണങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ചൂടുള്ള ചമോമൈൽ, ഗ്രീൻ ടീ, ചിക്കൻ സൂപ്പ്, നാരങ്ങയും തേനും ചേർന്ന ചൂടുവെള്ളം എന്നിവ കുടിക്കുന്നത് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെ ഇല്ലാതാക്കും. ഇത് നിങ്ങൾക്ക് കൂടുതൽ ആശ്വാസം പെട്ടെന്ന് നൽകുന്നുണ്ട്. ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇത്തരം പാനീയങ്ങൾ വളരെയധികം ഗുണകരമാണ്. നിങ്ങളുടെ സൈനസിൽ ഒരു ചൂടുള്ള കംപ്രസ് ഉപയോഗിക്കുക. ഒരു ചൂടുള്ള കംപ്രസ് പ്രവർത്തിക്കുന്ന രീതി നിങ്ങളുടെ സൈനസുകളിലെ വീക്കം കുറയ്ക്കുകയും നിങ്ങളുടെ മൂക്കിലെ വായുമാർഗ്ഗങ്ങൾ തടയുകയും ചെയ്യുക എന്നതാണ്. വൃത്തിയുള്ള ഒരു തുണിയെടുത്ത് ഇളം ചൂടുള്ള വെള്ളത്തിൽ മുക്കി നിങ്ങളുടെ മുകളിലെ മൂക്കിലും താഴത്തെ നെറ്റിയിലും വയ്ക്കുക. കംപ്രസിന്റെ ഊഷ്മളത മൂലം നിങ്ങളുടെ നാസാരന്ധ്രങ്ങൾ തുറക്കുകയും എളുപ്പത്തിൽ ശ്വസിക്കാനുള്ള കഴിവ് നൽകുകയും ചെയ്യും. കംപ്രസ് കൂടുതൽ നേരം വയ്ക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. കാരണം നിങ്ങളുടെ ചർമ്മത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നെറ്റി പോട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ മൂക്ക് കഴുകുക. ഇത് ചെയ്യാൻ ഏറ്റവും സുഖകരമായ കാര്യമായിരിക്കില്ല എന്നതാണ് സത്യം. പക്ഷേ നിങ്ങളുടെ സൈനസുകൾ വൃത്തിയാക്കുന്നതിൽ ഇത് ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നെറ്റി പാത്രത്തിൻ്റെ സ്പൂട്ട് നിങ്ങളുടെ ഒരു മൂക്കിലേക്ക് വയ്ക്കുക. വെള്ളം നിങ്ങളുടെ മൂക്കിലേക്ക് പ്രവേശിക്കുകയും അത് മറ്റു നാസാരന്ധ്രത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും. ഓരോ നാസാരന്ധ്രത്തിലും 1 മിനിറ്റ് ഈ വ്യായാമം ചെയ്യേണ്ടതാണ്. ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുക. നിങ്ങളുടെ വീടുകളിൽ സാധാരണയായി തണുത്തതും വരണ്ടതുമായ വായു നിങ്ങളുടെ ജലദോഷവും തണുപ്പും കൂടുതൽ മോശമാക്കുന്നു. അവിടെയാണ് ഒരു ഹ്യൂമിഡിഫയർ ഉപയോഗപ്രദമാകുന്നത്. കാരണം ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ മുറിയിൽ ആവശ്യമായ ഈർപ്പം പുറത്തുവിടുന്നു. നിങ്ങൾക്ക് ഇത് രാത്രിയും പകലും തുടരാം. പ്രത്യേകിച്ച് നിങ്ങൾ ഉറങ്ങുമ്പോൾ ഇത് കൂടുതൽ ഉപയോഗപ്രദമാണ്. കാരണം ഇത് വിശ്രമിക്കാനും കൂടുതൽ സുഖം തോന്നുന്നതിനും സഹായിക്കുന്നു. ആവി പിടിക്കുക. വെളുത്തുള്ളി അതിൻ്റെ ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾക്ക് പേര് കേട്ടതാണ്. നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ കണ്ണടച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആവി പിടിക്കുന്ന വെള്ളത്തിൽ അല്പം തുളസിയിലിടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അല്പം വെളുത്തുള്ളി, 2-3 തുളസിയില എന്നിവയിട്ട് ഇത് നല്ലതുപോലെ തിളപ്പിച്ച ശേഷം ആവി പിടിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലൂടെ നിങ്ങളുടെ മൂക്കടപ്പ് പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്നു. എരിവുള്ള ഭക്ഷണം കഴിക്കുക. ജലദോഷമാണെങ്കിൽ കൂടി എരിവുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. കാരണം എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ മൂക്ക് തുറക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചുവന്ന ചൂടുള്ള കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ എന്നിവയുൾപ്പെടെയുള്ള വസ്തുക്കൾ ഭക്ഷണത്തിൽ ചേർക്കുക എന്നുള്ളതാണ്. മഞ്ഞൾ നിങ്ങളുടെ മൂക്കടപ്പിന് പരിഹാരം നൽകിയില്ലെങ്കിലും ഇത് വീക്കം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് ജലദോഷത്തെ പരിഹരിക്കുന്നു. പ്രത്യേക അവശ്യണകൾ ശ്വസിക്കുക. പെപ്പർമിന്റ്, യൂക്കാലിപ്റ്റസ് എന്നിവ പ്രകൃതിദത്ത വസ്തുക്കളടങ്ങിയ 2 സസ്യങ്ങളാണ്. ഇവ ചായയിൽ 1 തുള്ളി കലർത്തി കുടിക്കാം. ഇത് കൂടാതെ ഇവ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് അതുകൊണ്ട് ആവി പിടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കുറച്ച് കുരുമുളക്, തേങ്ങ പോലുള്ള 1 ഔൺസ് കാരിയർ ഓയിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം നിങ്ങളുടെ മൂക്കടപ്പിനെ ഇല്ലാതാക്കി ശ്വസനം കൃത്യമാക്കുന്നുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.